ഒരിക്കലും അസമാധാനം വരുത്തുന്നവരായിരിക്കത്തില്ല, അശുദ്ധി വരുത്തുന്നവരായിരിക്കത്തില്ല, പാപത്തിലേക്ക് മനുഷ്യരെ നയിക്കുന്നവരായിരിക്കത്തില്ല. നമ്മൾ ദൈവത്തിലേക്ക് പാപികളെ നേർവഴി കാണിക്കുന്നവരായി തീരും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതിൻ്റെ 36 പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം 12:36 പറയുന്നു, എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഏത് വാക്കും നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ നാവിനെ കടിഞ്ഞാണിടുവാൻ നാം പരിശ്രമിക്കണം. നമ്മുടെ ഓരോ വാക്കുകളും നമ്മളെ ശിക്ഷാവിധിയിലേക്ക് എന്നുവെച്ചാൽ നരകത്തിലേക്ക് എത്തിക്കും എന്നുള്ളത് നാം മറന്നു പോകരുത്. നമ്മൾ വിചാരിക്കും നാം കുറച്ച് വാചാലനാകുമ്പോൾ നാം നല്ലതാണ് പറയുന്നത് എന്ന്, പക്ഷെങ്കിൽ കേട്ടിരിക്കുന്നവർക്ക് അതിനകത്തിലെ ദുഷ്ടത മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. ആ ദുഷ്ടത നമ്മളിൽ നിന്ന് പുറപ്പെടുന്നതിൻ്റെ കാരണം നമ്മുടെ ഹൃദയത്തിൽ ദുഷ്ടത നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. ആ ദുഷ്ടത ദുഷ്ടൻ വസിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ. നമ്മളിൽ ദുഷ്ടൻ വസിക്കുമ്പോൾ ദുഷ്ടത മാത്രമേ നമുക്ക് പറയുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നാം ദുഷ്ടരാണോ എന്ന് നമ്മുടെ വാക്കുകളിൽ നിന്ന് നമ്മുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് ആ ദുഷ്ടഹൃദയത്തിൽ നിറച്ചിരിക്കുന്ന ആ ദുഷ്ടതയെ നീക്കാനാണ് ദൈവം നമ്മളോട് മാനസാന്തരപ്പെടുവാൻ പറയുന്നത്. മാനസാന്തരപ്പെടാഞ്ഞാൽ നാം നശിച്ചു പോകും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൾ എല്ലാം നിയന്ത്രിക്കപ്പെടുവാനിടയായിത്തീരണം. അവിടെ താഴോട്ട് വായിച്ചാൽ നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ഒരു മനുഷ്യൻ വായ തുറക്കുമ്പോഴറിയാം, അവൻ്റെ സംസാരം തുടങ്ങുമ്പോഴറിയാം അവൻ എത്ര നീതിമാനാണ് എന്നുള്ളത്. അതുകൊണ്ട് നീതിമാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്, ദുഷ്ടൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്, ദുഷ്ടൻ്റെ ഉള്ളിൽ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നതാണ് ദുഷ്ടൻ്റെ ഹൃദയത്തിൽ ദുഷ്ടത വായിൽ നിന്ന് വരികയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ നാം നീതിമാനാണോ ദുഷ്ടനാണോ എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു വിവേചന ശക്തി നാം പ്രാപിച്ചെടുക്കണമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ ദുഷ്ടഹൃദയത്തിൽ ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ വസിക്കുന്നവന് നല്ലത് മാത്രമേ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുകയുള്ളൂ എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം ഒരു ദാവീദ് പെട്ടകമെടുക്കുവാനായി ആദ്യ രാജാവായി തീർന്നപ്പോൾ യെരുശലേമിലേക്ക് ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവരാനായി പോയപ്പോൾ അവനവൻ്റെ പ്രൗഢിയിൽ പോയി ദൈവ പെട്ടകം എടുത്തുകൊണ്ട് വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പെട്ടകം എടുത്തുകൊണ്ട് വരുമ്പോൾ അവൻ്റെ പ്രൗഢിയിൽ എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? കാളവിരണ്ട് പെട്ടകം താഴെ വീഴുവാൻ തുടങ്ങിയപ്പോൾ ഒരു വ്യക്തി അത് പിടിക്കാൻ തുടങ്ങിയപ്പോൾ അത് മരിച്ചു പോകുവാനിടയായി തീർന്നു. അപ്പൊ നമ്മുടെ നിഗളത്തിൽ നാം എന്ത് ചെയ്താലും അത് ദൈവം അംഗീകരിക്കുകയില്ല. നമ്മുടെ നിഗളത്തോടുകൂടി നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ, നമ്മുടെ അഹങ്കാരത്തോടുകൂടി നാം എന്ത് ചെയ്ത, നമ്മുടെ പ്രൗഢിയിൽ ഞാൻ ഭക്തനെന്ന് വലിയ നിരൂപണം നിരൂപിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം അതിനെ അംഗീകരിക്കുകയില്ല. ദൈവത്തിൻ്റെ പെട്ടകം തന്നെ അത് വീഴ്ത്തിക്കളയുവാൻ ദൈവം, അവർ കൊണ്ടുവരുന്ന പെട്ടകം തന്നെ ദൈവം അവരുടെ ആ കൊണ്ടുവരുന്ന അവസ്ഥയിൽ നിന്ന് നീക്കിക്കളയുവാൻ ദൈവം തീരുമാനിച്ചു എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ നിഗളവും നമ്മുടെ പ്രൗഢിയും വെച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്താൽ ദൈവം കേൾക്കുകയില്ല. ദൈവത്തിൻ്റെ മുമ്പ് താഴ്മയോടെ എളിമയോടെ സൗമ്യതയോടെ
വിശുദ്ധിയോടുകൂടി സമാധാനത്തോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധി കേൾക്കപ്പെട്ടതായി മാറുകയുള്ളൂ. ദൈവം ആ പ്രാർത്ഥനയാണ് കേൾക്കുവാനായി ചെവി ചായ്ക്കുന്നത് എന്ന് നാം മറന്നു പോകരുത്. അപ്പോൾ നിഗളത്തോടുകൂടി നമ്മുടെ ഗർവത്തോടുകൂടിയുള്ള നമ്മുടെ പ്രാർത്ഥന എല്ലാം വ്യർത്ഥമാണ് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനിടയായി തീരട്ടെ. നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അശുദ്ധിയുണ്ട് എന്ന് കണ്ടുപിടിച്ച് അതിനെ മാനസാന്തരപ്പെട്ട് നീക്കിക്കളയുവാനിടയായി തീരണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം എത്രത്തോളം വിശുദ്ധരാണ് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിക്കെ. ദൈവസന്നിധിയിൽ വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയില്ല. വിശുദ്ധി കൂടാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുവാൻ നമുക്ക് കഴിയുകയില്ല. നമ്മൾ എത്രത്തോളം വിശുദ്ധീകരിക്കപ്പെടുന്നു അത്രത്തോളം നാം സ്വർഗത്തോട് അടുക്കുന്നു എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ സ്വർഗത്തോട് അടുക്കുവാനുള്ള ജീവിതമാണ് നാം ജീവിക്കേണ്ടത്. നാം മനുഷ്യരുടെ മുമ്പിൽ നീതീകരിക്കപ്പെടുവാൻ അല്ലെങ്കിൽ മക്കളുടെ മുമ്പിൽ നീതീകരിക്കപ്പെടുവാൻ നാം പലതും പറയുകയും ചെയ്യുകയും ചെയ്യും. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെടുവാൻ ഇടയായിത്തീരണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. മക്കളുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ വ്യക്തികളുടെ മുമ്പിൽ നമ്മളെ നീതിയോടെ ജീവിക്കുന്നില്ല എങ്കിൽ ദൈവം മുമ്പിൽ എത്രത്തോളം നീതീകരിക്കപ്പെടും എന്നുള്ളത് നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കിക്കേ. നമുക്ക് നമ്മുടെ ഭവനത്തിലുള്ളവരുടെ മുമ്പിൽ നീതിയുള്ളവനായി അവര് പറയുന്നില്ലെങ്കിൽ ദൈവം എത്ര സൂക്ഷ്മതയോടെ നമ്മുടെ ജീവിതത്തെ നോക്കുന്ന വ്യക്തിയാണ്. അത് ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഒട്ടും നീതിയില്ലാത്തവരും വിശുദ്ധിയില്ലാത്തവരുമായി തീരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. നീതീകരിക്കപ്പെട്ട് ജീവിച്ച് വിശുദ്ധിയോട് ജീവിച്ച് സ്വർഗരാജ്യത്തിലെത്തുവാൻ ഈ വചനം നമ്മെ സഹായിക്കട്ടെ. ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ കേൾക്കാം. ദൈവം നമ്മളെ ഓരോ ദിവസവും കർത്താവ് വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ സ്വർഗത്തിൻ്റെ അടുത്തേക്ക് എത്തുവാൻ നാം പരിശ്രമിക്കുന്നുണ്ടോ? പോരാടുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തെ ജീവിതം കൊണ്ടാണ് നാം പോരാടേണ്ടത്. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ ജീവിതം കൊണ്ടല്ല നാം പോരാടേണ്ടത്, നമ്മുടെ ജീവിതം കൊണ്ട് നാം പോരാടുന്നവരായി തീരണമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. നമുക്ക് പോരാടി ജീവിക്കാം. പിശാചിനോട് പോരാടാം. പിശാച് ഉള്ളത്തിൽ ഇരിക്കുന്ന അനുഭവത്തോട് പോരാടാം. ദൈവം നമ്മെ അതിനായി ഒരുക്കട്ടെ, വിശുദ്ധീകരിക്കട്ടെ. നമുക്ക് സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാം. നമുക്കറിയാം ദൈവസന്നിധിയിൽ ജീവിച്ചവരൊക്കെയും അനേകര് നരകത്തിലേക്ക് പോയതായിട്ട് നാം കാണുന്നുണ്ട്. ആ നരകത്തിൽ നമുക്ക് പോകുവാൻ ഇടയാകാതിരിപ്പാൻ ആണ് ദൈവം നമ്മെ വിശുദ്ധിയിലേക്ക് വിളിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് വിശുദ്ധീകരിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം നമ്മളിൽ കൂടി മഹത്വമെടുക്കുമാറാകട്ടെ. ദൈവം നമ്മെ കണ്ട് സന്തോഷിക്കട്ടെ. നമ്മളിൽ കൂടി ദൈവം തുച്ഛീകരിക്കപ്പെടുവാനിടയാകാതെ, ദൈവനാമം ജാതികളുടെ ഇടയിൽ അപമാനിക്കപ്പെടുവാനിടയാകാതെ, അല്ലെങ്കിൽ ദൈവമില്ലാത്തവരുടെ മുമ്പിൽ, വിശ്വാസമില്ലാത്തവരുടെ മുമ്പിൽ നാം ദൈവത്തെ തുച്ഛീകരിക്കുന്ന സംസാരവും പെരുമാറ്റവുമാണ് നമ്മുടെ ജീവിതത്തിലുള്ളെങ്കിൽ നാം ദൈവത്തിൽ നിന്ന് ശിക്ഷയ്ക്ക് അർഹരായി തീരും എന്നുള്ളത് നാം മറന്നു പോകരുത്. നമുക്കറിയാം നമ്മുടെ ഓരോ വാക്കും, നമ്മുടെ വീട്ടിലാണെങ്കിലും വിശ്വാസമില്ലാത്തവരും ദൈവത്തെ പ്രിയ അധികം സ്നേഹിക്കാത്തവരും ഒക്കെ ഉണ്ട്. അവരുടെ മുമ്പിൽ നാം എത്ര നല്ല ജീവിതം ജീവിച്ചാൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. അവരുടെ മുമ്പിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. ദൈവത്തെ നമ്മുടെ ഭവനക്കാരുടെ മുമ്പിൽ, നമ്മുടെ വീട്ടിലുള്ള നമ്മളുടെ മക്കളുടെ മുമ്പിൽ ദൈവത്തെ മഹത്വീകരിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ മഹത്വീകരിക്കും? ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ വീടിനുള്ളിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിട്ട് ആദ്യം നമുക്ക് ജീവിക്കാം. അതിനായിട്ട് ദൈവം നമ്മളെ ഒരുക്കട്ടെ. ഈ വചനം കേട്ട എല്ലാവർക്കും ദൈവം അതിനായിട്ട് കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ദൈവത്തെ അപമാനിക്കുവാൻ
ഇടയായി തീരരുതേ, തീരരുതേ എന്ന് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം. ഈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സുമിൽ കൂടി, പിന്നെ ഫേസ്ബുക്കിൽ കൂടി, യൂട്യൂബിൽ കൂടി കേൾക്കുന്ന എല്ലാ മക്കളെയും ദേവതമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപകൾ എല്ലാവരുടെ മേലും കടന്നു വരുവാനിടയാകട്ടെ. സൗഖ്യവും സമാധാനവും എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു വരുവാനിടയാകട്ടെ. ദേവതമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.